പുതിയ ആളാ? പഴയ ആളാ. വീട് എവിടെയാ? കോവിൽ പക്കത്തിൽ, അമ്പലത്തിനടുത്ത്. തമിഴനാ? ഇന്ത്യനാ? ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്? എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്? എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്? എനിക്ക് മിഠായി വേണം. ആ ഞാൻ പറയണ പോലെ പറയുവാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യം വേണം. മേനോൻ ഡോക്ടർ, എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും, പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ നിന്റെ സ്നേഹം എന്റെ വയറ്റിൽ എത്തിയിരിക്കുന്നു. പറച്ചോനെ, അതിന് ഞാൻ തന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എടാ പൊട്ടാ, അതല്ലേ പറഞ്ഞേ. ഇത് രാവിലെ വാങ്ങിത്തന്ന ഡയറി മിൽക്ക് ഇല്ലേ, അത് ഞാൻ ഇപ്പൊ തിന്നൂന്നാ പറഞ്ഞത്. വെറുതെ പേടിപ്പിച്ചു കൊല്ലരുത് കേട്ടോ, ഓളെ അലക്കമത്തൊരു സാധ്യത. പക്ഷേ നിന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇത് ഞാൻ ആ നായർക്ക് നിറച്ച അവന്റെ ഒരു സിമ്പതി. ഉമ്മാരാ വെച്ചു? എന്താ മേക്കപ്പ് പോവോ? അയ്യോ, അപ്പൊ ഉമ്മ തരികയല്ലേ മേക്കപ്പ് ഇട്ടാ? ഉമ്മ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാ എങ്ങനെ ഉമ്മ കൊടുക്കുന്നേ? എങ്ങനെയാ? സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോവാൻ? മനസ്സില്ലെങ്കിൽ പബ്ലിക് റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിട്ട് ധിക്കാരം പറയുന്ന പറയും. അതാ ശീലം, താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നളെ ഞാൻ പഠിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. എല്ലാവരും ഒത്തുകൊണ്ടായിരുന്നല്ലേ. എന്തായാലും ഈ മെഴുകുതിരി ഞാൻ കെടുത്തില്ല. ബ്രിട്ടീഷുകാരുടെ രീതിയല്ലേ ഈ ഊതി അണക്കില്. നമുക്ക് കൊളുത്തിയല്ലേ ശീലം. ഇത്രയും നല്ലൊരു പിറന്നാൾ നീ എനിക്ക് സമ്മാനിക്കുമ്പോൾ